ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് പച്ചമാങ്ങ കൊണ്ട് മൂന്ന് വിഭവങ്ങളാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ചോറിനൊക്കെ കൂട്ടാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി കറിയാണ്. അപ്പോൾ ഇപ്പം മാങ്ങ സീസൺ അല്ലേ, അപ്പോൾ എല്ലാവരുടെ വീട്ടിലും പച്ചമാങ്ങ ഒക്കെ ഉണ്ടാവും. മീനൊന്നും ഇല്ലാത്ത നല്ല സിമ്പിളായിട്ടുള്ള കറികളാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ആദ്യം ഞാൻ തേങ്ങ അരച്ചിട്ടുള്ള മാങ്ങക്കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കറിക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങയും തക്കാളിയും പച്ചമുളകും മാങ്ങയൊക്കെ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. മിക്സിൻ്റെ ജാറിലേക്ക് അര കപ്പ് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു ടീസ്പൂണോളം ചുവന്ന മുളക് പൊടി, കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, അര ടീസ്പൂണും കുറച്ച് കൂടുതൽ മല്ലിപ്പൊടി, പിന്നെ കാൽ ടീസ്പൂണോളം പെരിഞ്ജീരകം, മൂന്ന് തൊലി കളഞ്ഞിട്ടുള്ള കുഞ്ഞുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അരക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇത് ഞാൻ ഈ ഒരു അളവിലാണ് കേട്ടോ തേങ്ങ അരക്കാൻ വെള്ളം എടുത്തിട്ടുള്ളത്. തേങ്ങയൊക്കെ നന്നായിട്ട് അതിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിലാണ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ആ ടൈമോടെ നമുക്ക് തക്കാളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ മൺചട്ടിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ മൺചട്ടിയിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ കാൽ ടീസ്പൂണോളം ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ പൊട്ടി വരുമ്പോൾ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനൊരു വലിയ തക്കാളിയാണ് എടുത്തത്. ഇനി അത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതിന് അധികം പഴുത്ത തക്കാളി എടുക്കണ്ട കേട്ടോ, ഇങ്ങനെ ഏകദേശം ഒരു പഴുക്കാനായിട്ടുള്ള തക്കാളി എടുത്താൽ മതി. പച്ചമാങ്ങ അത്യാവശ്യം നല്ല പുളിപ്പുണ്ടാവില്ലേ, അപ്പോൾ പിന്നെയും തക്കാളീൻ്റെ പുളിപ്പും കൂടെ ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പഴുത്ത തക്കാളി എടുക്കാത്തത്. ഇനി അരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി അതുകൊണ്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് വരുന്ന ടൈമിൽ നമ്മൾ തേങ്ങ അരച്ചിട്ടില്ലേ, അപ്പോൾ ആ അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതുകൂടെ ഞാനൊന്ന് ഒഴിച്ചിട്ട് ലൂസാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള പച്ചമാങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനൊരു മാങ്ങേൻ്റെ മുക്കാ ഭാഗത്തോളം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുളിപ്പുള്ള മാങ്ങയാണെങ്കിൽ പകുതിയൊക്കെ മതി. ഇത് അധികം പുളിപ്പില്ലാത്ത മാങ്ങയാണ്. അപ്പോൾ ഞാനൊരു മുക്കാ ഭാഗത്തോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് തിളപ്പിച്ചിട്ടെടുക്കണം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്കിത് തിളപ്പിച്ചിട്ടെടുക്കാം. പിന്നെ ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. കറി തിളച്ച് വരുന്നുണ്ട്. കറി തിളച്ച് വരുമ്പോൾ നമുക്ക് അതിൻ്റെ അടുപ്പൊന്ന് മാറ്റാം. മീനിൻ്റെയോ ഒന്നും ആവശ്യമില്ല നമുക്ക് കറി ഉണ്ടാക്കാൻ. ഈ ഒരു പച്ചമാങ്ങ മാത്രം മതി കേട്ടോ. ഒരു ദിവസമെങ്കിലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പച്ചമാങ്ങ സീസൺ ആയതുകൊണ്ട് തന്നെ എല്ലാ വീട്ടിലും പച്ചമാങ്ങ ഉണ്ടാവും, എല്ലാവർക്കും ഇഷ്ടമാവും. ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, പുളിപ്പുള്ള മാങ്ങയാണെങ്കിൽ മാങ്ങ അധികം ഇടണ്ട, പിന്നെ കറി പുളിപ്പ് കൂടിപ്പോവും. മാങ്ങ പലതരത്തിലുള്ളതുകൊണ്ട് തന്നെ മാങ്ങേൻ്റെ അളവ് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല കേട്ടോ. അപ്പം പുളിപ്പുള്ള മാങ്ങ ഉണ്ട്, പുളിപ്പില്ലാത്ത മാങ്ങ ഉണ്ടാവും. ആ ഒരു കാര്യം മാത്രം നിങ്ങൾ കറി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. മാങ്ങ നന്നായിട്ട് വെന്ത് സോഫ്റ്റ് ആകുന്നതുവരെ ഇങ്ങനെ തിളപ്പിച്ചിട്ടെടുക്കുക. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. മാങ്ങയൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്, കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് നല്ല ചൂട് ചോറിൻ്റെ ഒപ്പര ചൂടോടെ കൂടി കഴിക്കാൻ തന്നെ അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ ഒരു സിമ്പിൾ കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. ഇനി അടുത്ത റെസിപ്പി ഒരു ചമ്മന്തിൻ്റെ റെസിപ്പി ആണ് കേട്ടോ. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. മാങ്ങയും തേങ്ങയെല്ലാം ചുട്ടിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ചമ്മന്തിയാണ് കേട്ടോ ഇത്. സിമ്പിളായിട്ടുള്ള ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ചമ്മന്തിക്ക് ആവശ്യമായിട്ട് ഒരു ചെറിയ പീസ് തേങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ വറ്റൽ മുളക്, പിന്നെ രണ്ട് ചെറിയ പീസ് മാങ്ങ, മൂന്ന് കുഞ്ഞുള്ളി, ഒരല്യ വെളുത്തുള്ളി, അത് കുറച്ച് വലുതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കാം. ഇനി അതൊരു പപ്പട കുത്തിയിൽ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ കുത്തിയെടുക്കാം കേട്ടോ. ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പപ്പട കുത്തിയിൽ ആക്കുക. അപ്പോൾ നിങ്ങൾക്കിത് വേറെ വേറെ വേണമെങ്കിൽ വേറെ വേറെ ആയിട്ട് ചുട്ടെടുക്കാം കേട്ടോ. ഇത് ഞാനൊരു വീടൊക്കെ ഒരു കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ എല്ലാം ഒരു പപ്പട കുത്തിയിലാക്കിയിട്ടുണ്ട്. തേങ്ങ സെപ്പറേറ്റ് ചുട്ടെടുക്കുന്നതായിരിക്കും കേട്ടോ കൂടുതൽ നന്നാവാനെ. അപ്പോൾ വേഗം തന്നെ നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും, ബാക്കിയുള്ളതൊന്നും കരിഞ്ഞു പോകില്ല. തേങ്ങയ്ക്ക് കുറച്ച് വേവ് കൂടുതലായിരിക്കുമല്ലോ. ഗ്യാസ് സ്റ്റൗവിലാണെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നിങ്ങളുടെ വീട്ടിൽ വിറകടുപ്പുണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് ആ കണലിൽ വെച്ചിട്ട് ചുട്ടെടുക്കാനായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവാനേ. അപ്പോൾ ഇതാ ഇങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട്. അപ്പം നമ്മളെ വറ്റൻ മുളകില്ല, അത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ കരിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇനി ബാക്കിയുള്ള മാങ്ങയും കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും തേങ്ങയൊക്കെ ഒന്ന് കളറ് മാറുന്നത് വരെ ചുട്ടെടുക്കാം. ചമ്മന്തിക്ക് ആവശ്യമായിട്ടുള്ള പാകമായിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. പപ്പട കുത്തിന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക്
മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ചതച്ചെടുക്കുക. അപ്പോൾ അമ്മയുണ്ടെങ്കിൽ അമ്മയും വന്നൊന്ന് അരച്ചെടുത്താൽ മതി കേട്ടോ. മിക്സിൻ്റെ ജാറിലേക്ക് ഇനി ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ആദ്യം വറ്റൽമുളക് പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുഞ്ഞുള്ളിൻ്റെയും വെളുത്തുള്ളിൻ്റെയും ഒക്കെ തൊലി കളഞ്ഞിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. നമ്മളെടുത്തിട്ടുള്ള മാങ്ങേൻ്റെയും തൊലി കളഞ്ഞിട്ട് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം മാങ്ങ പൊളിപ്പുള്ളതാണെങ്കിൽ ഒരു പീസ് എടുത്താൽ മതി കേട്ടോ. തൊലി കളഞ്ഞിട്ടാണ് നമ്മൾ ചുട്ടെടുക്കുന്നതെങ്കിൽ ഒരു പ്രത്യേക കരീൻ്റെ ടേസ്റ്റ് തന്നെ ഉണ്ടാവും. അപ്പോൾ ഇതേപോലെ ചെയ്യുക. അതേപോലെ തേങ്ങയും ഞാൻ ചെറിയ പീസാക്കിയിട്ട് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അവസാനമായിട്ട് നല്ല പച്ച വെളിച്ചെണ്ണയില്ല, അതുകൊണ്ട് 1.5 ടീസ്പൂണോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെ ആയിരിക്കും. ഇനി നമുക്ക് ഇതൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. നന്നായിട്ട് അരഞ്ഞു പോകരുത്. 2-3 പ്രാവശ്യമായിട്ട് പൾസ് മോഡിൽ ഇട്ടാൽ മതി കേട്ടോ. ഈ ഒരു രീതിയിലാണ് കേട്ടോ നമുക്ക് കിട്ടേണ്ടത്. അധികം അരിഞ്ഞു പോകരുത്. ഇതാ ഈ ഒരു രീതിയിൽ നമുക്ക് ഇങ്ങനെ ചമ്മന്തി ആക്കിയിട്ട് എടുക്കാം. നല്ലൊരു ടേസ്റ്റാണ്. പച്ച വെളിച്ചെണ്ണേൻ്റെയും തേങ്ങാ വെന്തതിൻ്റെ ഒക്കെ നല്ലൊരു ടേസ്റ്റാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ചമ്മന്തിയൊക്കെ പലരും പല രീതിയിൽ ഉണ്ടാക്കുന്നതാണ്. ഈ ഒരു രീതിയിൽ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടുത്തതായിട്ട് നല്ല വറ്റിച്ചിട്ടുള്ള മാങ്ങ മുളകിട്ടതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നല്ല നാടൻ പച്ച മാങ്ങ ഇട്ടിട്ടുള്ള വറ്റിച്ച മുളക് കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിതാ വലിയൊരു മാങ്ങ പീസാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ 3 ചെറിയ തക്കാളി, 2 കുഞ്ഞുള്ളി ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ കാന്താരി മുളക്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. കറി ഉണ്ടാക്കാനായിട്ട് 1 മൺചട്ടി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഉലുവയും കടുകും ഒന്ന് പൊട്ടിച്ചെടുക്കണം. ആദ്യം ഉലുവ ഒന്ന് പൊട്ടിച്ചെടുക്കാം. വളരെ കുറച്ച് മാത്രം ഉലുവ ഇട്ടെടുത്താൽ മതി. 1/2 ടീസ്പൂണിലും കുറവ് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള കുഞ്ഞുള്ളി ഇട്ട് കൊടുക്കാം. ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. പച്ചമണം മാറുന്നതുവരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതിൽ നല്ല പഴുത്തിട്ടുള്ള തക്കാളിയാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. അപ്പോൾ നമ്മൾ മുളകിട്ടതിന് നല്ല കളറും കിട്ടും. മുളകിട്ടത് കുറച്ച് പുളിപ്പ് കൂടിയാലും സാരയില്ല. പിന്നെ കാന്താരി മുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം സാധാ മുളക് ഉള്ളെങ്കിൽ അതിട്ടെടുത്താൽ മതി. തക്കാളി നന്നായിട്ട് അടിഞ്ഞ് കിട്ടണം കേട്ടോ. നന്നായിട്ട് വഴന്നിട്ട് ഇതേപോലെ നല്ല സോഫ്റ്റായിട്ട് കിട്ടണം. ഇനി മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടെടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഞാൻ ഈ സമയം ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ, കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി. ചട്ടിക്ക് നല്ല ചൂടുണ്ടാവുമല്ലോ, അതിൽ നിന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി കുറച്ച് വെള്ളമൊഴിച്ചിട്ട് നമുക്ക് ലൂസാക്കിയിട്ട് എടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. തിളച്ച് വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള മാങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് കറിവേപ്പില ഇട്ടിട്ട് നമുക്കിത് വേവിച്ചിട്ടെടുക്കാം. മാങ്ങ നല്ല സോഫ്റ്റ് ആവുന്നതുവരെ വേവിച്ചിട്ടെടുക്കണം. പിന്നെ അധികം നിങ്ങൾ കുറേ വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചിട്ട് എടുക്കേണ്ട കേട്ടോ. നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടാണ് നമുക്ക് കിട്ടേണ്ടത്. എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവാനേ. ഇത് ഒന്നുകൂടെ കുറുകി വരണം. അപ്പോൾ ലാസ്റ്റായിട്ട് 1 ടീസ്പൂണോളം പച്ച വെളിച്ചെണ്ണ ഇതിൻ്റെ മേലെയായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതാ നമ്മുടെ മാങ്ങ മുളകിട്ടത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത്രയും കുറുകിയിട്ട് വേണം കിട്ടാനേ, എന്നാലാണ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ 3 വിഭവത്തിൽ ഏതെങ്കിലും ഒന്ന് എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് കൂടുതൽ ടേസ്റ്റ് ഏതാണ് ഇഷ്ടം എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. പിന്നെ ഞാൻ 1 റെസിപ്പിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്, പച്ചമാങ്ങേൻ്റെ രസം. അപ്പോൾ ഇൻഷാല്ലാ അത് വേറൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ വീഡിയോ കൂടുതൽ ലെങ്ത്തായി പോകും. പച്ചമാങ്ങേൻ്റെ രസം നിങ്ങൾ വിചാരിക്കുന്നതിലും കൂടുതൽ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ കഴിക്കാത്തവരുണ്ടെങ്കിൽ ഉടൻ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഇൻഷാല്ലാ നെക്സ്റ്റ് റെസിപ്പി ഈ രസത്തിൻ്റെ റെസിപ്പി തന്നെ ഇടാം കേട്ടോ. ഇൻഷാല്ലാ രസത്തിൻ്റെ വീഡിയോ ആയിട്ട് കാണാം നമുക്ക്. അസ്സലാമലൈക്കും.